സ്വാഗതം ഐ വി ന്യൂസിലേക്ക് ഒരു കുടുംബത്തിലെ അഞ്ച് പേരെ രക്ഷപ്പെടുത്തിയതിലൂടെ ഒരു നാട് രണ്ട് വിദ്യാർത്ഥികളെ പ്രശംസകൾ കൊണ്ട് മൂടുകയാണ് വിദ്യാർത്ഥികളുടെ സന്ദർഭോചിതമായ നീക്കത്തിലൂടെ കുടുംബത്തിലെ അഞ്ച് പേർ മാത്രമല്ല ഒരു നാട് തന്നെയാണ് രക്ഷപ്പെട്ടത് വിദ്യാർത്ഥികളുടെ നല്ല മനസ്സിനെ അനുമോദിക്കാനായി നിരവധി പേരാണ് ദിനംപ്രതി വിദ്യാർത്ഥികളെ തേടിയെത്തുന്നത് ഇത് സുബിൻ നിവാസ് ഇവിടെ നിന്നുള്ള സന്തോഷത്തിന് അതിരില്ല അതിരില്ലാത്ത സന്തോഷത്തിൽ ഒരു കുടുംബവും നാടും ഒന്നിച്ച് സന്തോഷത്തിൽ ആറാടുകയാണ് അഞ്ച് ജീവൻ തിരിച്ചു കിട്ടിയതിന് ഇവർ വിശദീകരിച്ച് മടുത്തു എന്നാലും അവർക്ക് വിശദീകരിക്കാൻ തന്നെയാണ് താൽപ്പര്യം ഇവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതിൻ്റെ ഭീകര ദൃശ്യങ്ങൾ ഓർത്തോർത്തുകൊണ്ട് സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും നാട്ടുകാരോടും അവർ വിശദീകരിക്കുമ്പോൾ കണ്ണുകൾ നിറയും തൊണ്ടയിടറും അവസാനം അവർ ഉറക്കെ പറയും പതിനാലും പതിനഞ്ചും വയസ്സുള്ള ഇവർ മക്കളല്ല ദൈവം തന്നെയാണെന്ന് വാണിമേൽ സിസിമുക്കിലെ പഠിക്കല കണ്ടി അമ്മതിൻ്റെയും സുഭൈദയുടെയും മകൻ മൊഹൈമിനും വയലിൽ മൊയ്തുവിൻ്റെയും അസ്മയുടെയും മകൻ ഷാമിലും അഞ്ച് പേരെ മാത്രമായിരുന്നില്ല അവർ ജീവിതത്തിലേക്ക് കരകയറ്റി കൊണ്ടുവന്നത് ഒരു കുടുംബത്തെ തന്നെയായിരുന്നു ഒരു നാടിനെ തന്നെയായിരുന്നു ഇവിടെയായിരുന്നു ദുരന്തം ഒളിച്ചിരുന്നത് ഇവിടെയാണ് അവർ മാലാഖമാരെ പോലെ പറന്നിറങ്ങിയത് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ അനുഭവങ്ങൾ വിശദീകരിക്കുമ്പോൾ പരപ്പുപാറയിലെ വ്യാപാരി കൂട്ടാക്കിച്ചാലിൽ സുരേന്ദ്രൻ്റെ മകൾ ബെൻഷിയും ബാംഗ്ലൂരിലെ സഹോദരിയുടെയും മക്കളായ സജിതയും ആഷിലിയും അധുനും സിഥുനും സന്തോഷം കൊണ്ട് കരയുകയും അനുഭവിച്ച വേദന കൊണ്ട് വിറങ്ങലിക്കുകയും ചെയ്യുകയാണ് കുളിക്കാനെന്നുള്ള ഉദ്ദേശത്തോടു കൂടി പോയതല്ല ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ അര വരെ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ മൂന്ന് പേരും കൂടെ ഇങ്ങനെ കൈ കൈകോർത്ത് പിടിച്ചിട്ടാണ് വെള്ളത്തിൽ നിന്നത് പെട്ടെന്ന് ആ വെള്ളത്തിന് എവിടുന്നാണ് ഇത്രയും ഒരു ശക്തമായ ഒരു ഒഴുക്കടിയിൽ നിന്ന് വന്നതെന്ന് ഞങ്ങളെ കാല് പിടിച്ച് എന്തോ അങ്ങോട്ട് ആഴത്തിലേക്ക് കൊണ്ടുപോകുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് വെള്ളം ഞാൻ മേലോട്ട് ഇങ്ങനെ പൊന്തി പൊന്തി വരുന്നുണ്ട് വെള്ളം ശക്തി വന്ന് ഞങ്ങളെ താഴോട്ടേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങളിങ്ങനെ മുങ്ങുന്ന കണ്ടിട്ട് എൻ്റെ മാമൻ്റെ മുകളിൽ ഞങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ വരുമായിരുന്നു അപ്പോൾ അവളെ വരെയും വെള്ളം വന്നപ്പോൾ അവൾക്ക് തോന്നി ഞാനും ഇനി രക്ഷപ്പെടുന്നു എനിക്കും പറ്റാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഫുട്ബോൾ കോച്ചിങ് കഴിഞ്ഞ് വരുന്ന രണ്ട് കുട്ടികളെ കണ്ട് കൈകൊണ്ട് ഇങ്ങനെ മാടി വിളിച്ചതായിരുന്നു ആ കുട്ടികളാണ് ഞങ്ങൾ ഞങ്ങളിന്ന ജീവൻ രക്ഷപ്പെടുത്തി തന്നത് ആ കുട്ടികൾ ദൈവതുല്യരായ കുട്ടികളാണ് അവരുള്ളത് കൊണ്ടാണ് ഞങ്ങളിന്ന ജീവനോടെ ഇരിക്കുന്നത് എൻ്റെ ഈ രണ്ട് ഏച്ചിമാരും അനിയനും കൂടിയിട്ട് ഈ കൈ ഇങ്ങനെ പിടിച്ചിട്ട് തുള്ളി കളിക്കുന്നതാണ് കണ്ടത് ഫസ്റ്റ് പക്ഷെ പക്ഷെ കളിക്കായിരിക്കുമെന്ന് വിചാരിച്ചാൽ അത്ര മൈൻഡാക്കിയില്ല പിന്നെ പിന്നെ എന്തോ ഒരു എനിക്ക് എനിക്ക് തോന്നി എന്തോ ഒരു കൈവിട്ട് പോകുന്ന കേസാണിത് തോന്നുമ്പോൾ ഞാനും എൻ്റെ ഈ അനിയനും കൂടിയിട്ട് സൈഡിൽ നിന്ന് നീന്തി കളിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് ചെന്ന് ചെല്ലുമ്പോൾ സമയത്തിന് ഈ ഈ വെള്ള ഇവിടം വരെ വെള്ളം ഉണ്ടായിരുന്നത് പക്ഷെ ഞാൻ എൻ്റെ ഏച്ചിനെ കൈ പിടിക്കുമ്പോഴേക്കും ഇവിടം വരെ വെള്ളം വന്നേ അപ്പം എനിക്ക് തോന്നി എന്തായാലും ഇതിനെ രക്ഷിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നു കാരണം ബാക്കി ആരുടെ തലയും ഞാൻ കാണുന്നുണ്ട് ചേച്ചിൻ്റെ ഇവിടം വരെ ഞാൻ കാണുന്നു തലമുടി മാത്രമേ കാണുന്നുള്ളൂ എല്ലാവരും മുങ്ങിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും കുറേ ഞാൻ പിടിക്കാൻ നോക്കി പക്ഷേ അപ്പോഴേക്കും ചേച്ചിക്ക് ഒരിക്കലും ഇതിലും വെയിറ്റ് ഒക്കെ വന്നത് അപ്പോഴേക്കും എൻ്റെ ഇവിടം വരേക്കും വെള്ളം വന്നിട്ട് ഫുൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ദൈവത്തെ പോലെ ശരിക്കും രണ്ട് മക്കൾ വന്ന് ഞങ്ങളുടെ മുന്നിൽ സീരിയസ് ആണോ സീരിയസ് ആണോ അവിടെ ഇങ്ങനെ കളി കാണുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ ഞങ്ങളിങ്ങനെ ആഞ്ഞു കളിക്കുന്നത് പക്ഷേ മുമ്പിട്ട് ഞാൻ കളിച്ചിട്ടുള്ളതായിരുന്നു അവർ വിചാരിച്ചു അപ്പോൾ ഞങ്ങളിങ്ങനെ ഇങ്ങനെ വിളിക്കുന്നത് കണ്ടപ്പോൾ ഇത് സീരിയസ് ആണെന്ന് ചോദിച്ചത് ആ അന്ന് പറഞ്ഞേക്കും ഇങ്ങനെ വരുമ്പോഴേക്കും പിള്ളേർ തുള്ളിച്ചാടി വന്ന് എങ്ങനെയോ എന്നെ ഫസ്റ്റ് കരയിലെത്തിച്ച് കരയിലെത്തിച്ച് ഞാൻ അപ്പോഴേക്കും ഞാൻ നോക്കുമ്പോൾ ആരുമില്ല എൻ്റെ രണ്ടനിയന്മാരും രണ്ട് ഏച്ചിമാരും അപ്പോഴേ ഞാൻ ആരും ഞാൻ കണ്ടിട്ടില്ല എല്ലാവരും താഴേക്ക് അടങ്ങിപ്പോയതാണ് ഞാൻ വിചാരിച്ചത് എല്ലാവരും കൂടി പോയി എന്ന് ഞാൻ വിചാരിച്ചതാണ് അപ്പോഴാണ് ഞാൻ ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങിയത് ആ രണ്ട് മക്കളെ ഈ മാറി അനിയന്മാരെ അങ്ങോട്ടേക്ക് തള്ളുന്ന ഞാൻ കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങി എങ്ങനെയും ചേച്ചിൻ്റെ കൈ എനിക്ക് കിട്ടി കിട്ടി ഞാൻ താഴെ ഈ കല്ല് പിടിച്ചിട്ടാണ് ഞാൻ ഏച്ചിനെ കരയിലേക്ക് എത്തിച്ചത് അപ്പോഴേക്കേച്ചിൻ്റെ പകുതി ബോധം നഷ്ടപ്പെട്ടു എന്തൊക്കെയോ പിച്ചും പോയി എന്തൊക്കെയോ പറയുന്ന പോലെ തോന്നി അപ്പോൾ ഞാൻ കുറേ നെഞ്ചും ഈ ബേക്കൊക്കെ കുറേ തടുക്കി കൊടുത്തിട്ടാണ് എങ്ങനെയൊക്കെ രക്ഷപ്പെടുത്തിയത് എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല ഞാൻ ചേച്ചിൻ്റെ പുറകിലായിരുന്നുണ്ടായിരുന്നത് ചേച്ചീൻ്റെ കൈ പിടിച്ചിട്ട് ആ കൈ വിട്ടുപോകുവാണെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് എന്നെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ചേച്ചിൻ്റെ ആ നൈറ്റി ആയിരുന്നു ചേച്ചിയിട്ടുണ്ടെ ആ നൈറ്റ് പിടിച്ച് ഞാൻ അങ്ങനെ ആ അപ്പോഴേക്കും വെള്ളത്തിൻ്റെ ഫോഴ്സ് കൂടി വരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു ബ്രീത്ത് ചെയ്യാനും അപ്പോൾ എനിക്ക് പ്രീത് ചെയ്യാനൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല കുറച്ച് പക്ഷേ സെക്കൻഡ്സ് കഴിയുന്നതിനനുസരിച്ചിട്ട് എനിക്ക് ബ്രീത്ത് ചെയ്യാനും ബുദ്ധിമുട്ട് വരുന്നുണ്ടോ എന്ന് തോന്നി അപ്പോഴേക്ക് ഞാൻ അറിയുന്നില്ല ഇങ്ങനെ രണ്ട് മക്കൾ വന്നതോ ഒന്നും ഞങ്ങൾ അറിയുന്നില്ലായിരുന്നു എങ്ങനെയോ ആരൊക്കെയോ ചേർന്ന് എൻ്റെ അനിയനൊക്കെ ചേർന്നതാണ് ഞാൻ രക്ഷപ്പെട്ടെന്ന് ഞാൻ കരുതി പക്ഷേ പുറത്ത് വന്ന് കരയിൽ വന്ന് എത്തിയപ്പോഴേക്കാ ഈ രണ്ട് മക്കളെ കാണുന്നത് ശരിക്കും ദൈവതുല്യേ ആ രണ്ട് മക്കൾ അവരില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് ഇന്ന് ജീവനോട് ഉണ്ടാവുകയില്ലായിരുന്നു കോവിഡിൻ്റെ മഹാമാരിയിൽ നാട് വിറങ്ങലിച്ച് നിൽക്കുമ്പോഴും നല്ല വാർത്തകൾ നാടിന്റെ നന്മയായി മാറുകയാണ് സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ ഫയാസ് കൊണ്ട കളിയുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കളിയും കഴിഞ്ഞിട്ട് പിന്നെ ശരീരം തണുപ്പിക്കാൻ വെച്ച് വെറുതെ പോയക്കാൽ കാലിലും കയ്യെല്ലാം കൗവന്ന് വന്നതാണ് അപ്പോൾ ഞങ്ങൾ അവിടെ പോയി അവിടെ നിന്ന് കാലും കൈയും കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ കാലും പിന്നെ കുറച്ച് മണലായ ഞങ്ങൾ പിന്നെ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കാല് കെച്ചാൽ അപ്പോൾ അതാ അവിടെയാണ് സ്ഥലം അവിടെ നിന്ന് ഞങ്ങൾ കാലം കഴിയിട്ട് കാർ വരുമ്പോൾ പിന്നെ ഇവല കാണുന്നില്ല ഇവലിങ്ങനെ നടുവിലെത്തിപ്പോക്ക് പിന്നെ ഇവൽ മുങ്ങിയിട്ടപ്പോൾ ഞങ്ങൾ ഇവലിങ്ങനെ ഒരുത്തരെ കയ്യാ കാണുള്ളൂ ബാക്കി ഉള്ള നാലാൾ മുങ്ങിപ്പോയിക്ക് ഇവൽ ആരെയും കാണുന്നില്ല ഒരുത്തരെ കയ്യാ കാണുള്ളൂ അപ്പോൾ ഞങ്ങൾ വേത്തിൽ ഞങ്ങളുടെ കയ്യിൽ ബൂട്ടെല്ലാം ഉണ്ടായിരുന്നു അപ്പം ബൂട്ടെല്ലാം കറക്ക് വെച്ചിട്ട് ഞങ്ങൾ വേത്തിൽ വെള്ളത്തിൽ തുള്ളി എടുത്ത് ഇങ്ങനെ കറക്കത്തിച്ച് ഞങ്ങൾ അവിടെ കുളിച്ചിട്ട് ഇവിടെ ആ പൽ വന്ന് കാല് കയ്മൾ സംഭവം കാണുന്നത് പാടി ആളുണ്ടാക്കി ആൾ രണ്ടാളും ബേ തുള്ളിയിട്ട് അവരുടെ ബേക്ക് ബേക്ക് പോയിട്ട് അവരെ ഉന്തി കരക്ക് കാറ്റി അതിലൊരാൾ നല്ലോണം വെള്ളം കുടിച്ചിട്ട് ക്ഷീണിച്ച് പോയി കടക്കടക്കുമെല്ലാം ചെയ്ത് എല്ലാം മാറി അങ്ങനത്തെ അവസാനം അവർ പുരക്ക് പോയി ആളും വല്ല പുരയിലെല്ലാം പോയി പുരയില് സംഭവം എല്ലാം പറഞ്ഞു പുരേലെത്തിയൊരു അമ്മേനോട് പറഞ്ഞ ഒരു അമ്മയെല്ലാം കരച്ചല്ലേനു ആദ്യം

ഇവർ കയറിപ്പോകുന്ന പടവുകൾ നന്മയുടെ പടവുകളാണ് ഇവരെ തേടിയെത്തുന്ന അനുമോദനങ്ങൾ നാടിൻ്റെ നന്മ മനസ്സിൻ്റെ നന്മാക്ഷരമായി മാറുകയാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ നാടിൻ്റെ ഹൃദയത്തിൽ നന്മയുടെ അക്ഷരങ്ങളിൽ സ്നേഹം കൊണ്ട് എഴുതി ചേർക്കുക തന്നെ ചെയ്യും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഐ വി ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം